മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ അകാലനര, താരൻ, മുടി പൊട്ടിപ്പോകുന്ന സാഹചര്യങ്ങൾ, ഇത്തരത്തിലൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകമായിട്ട് കഷണ്ടിയുള്ള തലയിൽ മുടി കിളിർത്ത് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ ഫലപ്രദമായിട്ട് തന്നെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറലായിട്ടുള്ള മരുന്നാണ് അല്ലർജുൻ്റെ ഹെയർ കോംബ്. ഇത് നാച്ചുറൽ ഹെയർ കോംബോ പാക്കാണ്. ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പലർക്കും അറിയാം. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ എന്നാൽ ഇതിൽ രണ്ട് ടൈപ്പ് ഐറ്റംസാണ് ഉള്ളത്. ഇതെല്ലാം ഒരു ഔഷധ കൂട്ടാണ്, ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന മരുന്നാണ്. ഇതേപോലെ ബോക്സിലാക്കിയാണ് വരുന്നത്. ഒരു സ്ട്രോപ്പറുണ്ട്. ഈ പറഞ്ഞ പോലെ രണ്ട് ഐറ്റം മരുന്നാണ്. ഇത് പൗഡറാണ്, ഇത് ഓയിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ക്രമമെന്ന് പറയുന്നത്, സാധാരണയായിട്ട് മുടി കൊഴിച്ചിലുണ്ട്, മുടിക്ക് നല്ല തിക്കായിട്ട് ഹെയർ ഗ്രോത്ത് വർദ്ധിക്കണം, മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അതുപോലെ നല്ല ഹെൽത്തി ഹെയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓയിൽ മാത്രം മതിയാവും. ഓക്കെ. എന്നാലും മുടി നന്നായിട്ട് കിളിർത്ത് വരണം, പുതിയ രോമങ്ങളൊക്കെ വരണം, അതുപോലെ അലോപേഷ്യ പോലെയുള്ള ബുദ്ധിമുട്ട്, വട്ടത്തിൽ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ, കഷണ്ടിയുള്ള ഭാഗത്തേക്ക് മുടി കിളിർത്ത് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ പാക്ക്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഡാൻഡ്രഫ്, താരൻ ഉൾപ്പെടെ മാറാൻ ഈ ഒരു പാക്ക് ഹെയർ കെയർ പൗഡർ കൂടി ഒന്ന് ഉപയോഗിക്കേണ്ടി വരും. ഇത് അല്ലർജുൻ്റെ ഹെയർ കെയർ പൗഡറാണ്. അല്ലാതെ നോർമലി നമുക്ക് മുടി തടച്ചു വളരാനും ചെറിയ കുട്ടികളാണെങ്കിലും പ്രായമുള്ള ആൾക്കാർക്കെല്ലാം നല്ല മുടി കറുത്ത് വരാനുമൊക്കെ നല്ല തിക്ക് വരാനുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഇനി ഇത് കോമൺ ആയിട്ട് നമ്മൾ രണ്ടും കൂടെ ഉപയോഗിക്കുന്ന ക്രമമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു പൗഡറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാൻഡ്രഫ്, കടുത്ത രൂപത്തിലുള്ള ഡാൻഡ്രഫ്, സ്കാൽപ് സോറിയാസിസ്, അതുപോലെ തന്നെ നമുക്ക് വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന അലോപേഷ്യ പോലുള്ള ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൗഡർ നമ്മൾ അടുപ്പിച്ച് 3 ഡേയ്സ് ഉപയോഗിക്കണം. ഇന്ന്, നാളെ, മറ്റന്നാൾ, അങ്ങനെ ആ അടുപ്പിച്ച് 3 ഡേയ്സ്, 2-3 സ്പൂൺ പൗഡർ എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം, ഒരു ബൗളെടുക്കുക, 2-3 പൗഡർ ഇടുക, അതിലിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ നല്ല തിൻ പേസ്റ്റാക്കണം, തിക്ക് പേസ്റ്റല്ല, തിൻ പേസ്റ്റാക്കിയതിന് ശേഷം തലയിൽ മൊത്തത്തിലായിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കണം. കവർ ചെയ്ത് പേസ്റ്റാക്കി വെച്ചതിന് ശേഷം അത് നമ്മളൊരു 40 മിനിറ്റ്സ് എല്ലാം കഴിയുമ്പോഴേക്കും വെള്ളം ഒഴിച്ചു കൊടുത്ത് പതുക്കെ പതുക്കെ ഒലുമ്പി കഴുകി കളയാം. കഴുകി കളഞ്ഞിട്ട് തല നന്നായിട്ട് തോർത്തണം, തോർത്ത് ടവൽ ഉപയോഗിച്ചിട്ട് തോർത്തി ഒപ്പിയെടുത്തതിന് ശേഷം ഈ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അത് ഉള്ളം കയ്യിൽ കുറച്ച് കൂടുതൽ എണ്ണ എടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴായാലും, ഇപ്പം ഈ പൗഡർ ഉപയോഗിക്കുന്ന സമയത്തായാലും പൗഡർ ഉപയോഗിക്കാത്ത ദിവസങ്ങളാണെങ്കിൽ പോലും ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉള്ളം കയ്യിലെടുത്ത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് മാത്രമേ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അധികം എണ്ണ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ തലയിൽ ചെറുതായിട്ട് നീരിറക്കമുള്ള ആൾക്കാരാണ്, എണ്ണ ഉപയോഗിച്ച് ശീലമില്ല, തലവേദനയൊക്കെ വരുന്നുണ്ട്, അങ്ങനെയുള്ള അത്തരത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എണ്ണ അല്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്ലൈ ചെയ്തും കൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും കുളിച്ച് കഴുകിക്കളയാം. ഹെർബൽ ഷാമ്പു ഉപയോഗിച്ചൊക്കെ അത് കഴുകിക്കളഞ്ഞാൽ മതിയാവും. അങ്ങനെയാണ് സാധാരണ ഈ ഒരു പൗഡർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. അതേ സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ 3 ദിവസം ഉപയോഗിക്കുക. അതിനുശേഷം ഡാൻഡ്രഫിൻ്റെ അളവ് കുറഞ്ഞ് കുറഞ്ഞ് വരും. അങ്ങനെ ആവുന്ന സമയത്ത് ആഴ്ചയിൽ നമ്മൾ 1 പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി. എന്നാൽ അലോപേഷ്യ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കണം ഈ പൗഡർ. ഇനി പൗഡർ ഉപയോഗിക്കാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഉള്ളം കയ്യിൽ കുറച്ച് എണ്ണ കൂടുതലെടുക്കുക, തലയിൽ തേക്കുക, അരമണിക്കൂർ നിൽക്കുന്നു, കുളിച്ച് കഴുകി കളയുന്നു. ഈ സെയിം പ്രൊസീജിയർ തന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സെൽഫായിട്ടൊന്ന് മസാജ് ചെയ്യുക. നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കുളിച്ച് കഴുകിക്കളയാം. എന്നാൽ കുളിച്ച് കഴുകി നമ്മൾ തലയൊക്കെ തോർത്തി വന്ന് ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ 3-5 ഡ്രോപ്സ് എടുക്കാം, ചിലർക്ക് 3 ഡ്രോപ്പ് മതിയാവും. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഒരു 7-10 ഡ്രോപ്പ് എടുത്തിട്ട് 2 കൈ കൊണ്ടിങ്ങനെ ഉരയ്ക്കാം, തലയിലോട്ട് തേക്കാം. സാധാരണ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ മുടിയിൽ മൊത്തത്തിലായിട്ട് പുരണ്ട് എണ്ണ മീശ ഉള്ളതുപോലെയൊന്നും പുറമേ കാണാറില്ല, കാരണം വളരെ ചെറിയൊരളവ് മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മുടിക്ക് മണപ്പിക്കാനുള്ള എണ്ണയെ കിട്ടുന്നുള്ളൂ. എന്നാൽ ഈ എണ്ണയുടെ സാന്നിധ്യം മൂലം തന്നെ ഉള്ള ഹെയർ നമുക്ക് നല്ല തിക്ക്, നല്ല സ്ട്രോങ് ഹെയർ ആയിട്ട് മാറും, നല്ല ഹെൽത്തി ഹെയർ ആയിട്ട് മാറാനും പുതിയ ഈ സ്കാൽപ്പിലൊക്കെ ആ ഒരു എണ്ണയുടെ അംശം പറ്റിയിട്ട് മുടി കിളിർത്ത് വരാനൊക്കെ സഹായിക്കുന്നുണ്ട്. എന്നാൽ പല ആൾക്കാരുടെ തെറ്റിദ്ധാരണ കൂടെ മാറ്റിത്തരാം. ഈ എണ്ണ ഇത് രണ്ടും ഉപയോഗിച്ചാൽ മാത്രം നമുക്ക് നന്നായിട്ട് മുടി കൊലച്ച് വർദ്ധിച്ച് വരത്തില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് കൂടുതൽ വൈറ്റമിൻസൊക്കെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. പപ്പായ, ഇളനീര്, ഇളനീരിൻ്റെ വയമ്പ്, അനാറ്, എല്ലാ ഐറ്റംസുകൾ, പച്ചച്ചീര, ബ്രൗൺ ചീര, അഗസ്തി പൂവ്, അഗസ്തിയില, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വൈറ്റമിൻസ് ഇൻക്രീസ് ആവുകയും ഈ ഹെയർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും, മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. പിന്നെ ഉറക്കമില്ലായ്മയുള്ള ആൾക്കാർക്കും പൊതുവേ ഇങ്ങനൊരു വിഷയമുണ്ട്, പെട്ടെന്ന് മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉറക്കമില്ലായ്മയുള്ള ആൾക്കാർ അതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത്, ഫുഡ് കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ഈ അല്ലർജുൻ്റെ ഹെയർ കോംബോ
ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ, താരൻ, അകാലനര, മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ, കഷണ്ടിയിൽ മുടി കിളിർക്കാനും അലോപ്യേഷ്യയുള്ള ആൾക്കാർക്ക് മാറി വരാനും സ്കാൽപ് സോറിയാസിസ് ഉള്ള ആൾക്കാർക്കെല്ലാം വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു മരുന്ന് പ്രയോഗ രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് ആവശ്യക്കാരുണ്ട്, ഒത്തിരി പേര് എഴുതി ചോദിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രോപ്പറായിട്ട് ട്രൈ ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ബന്ധപ്പെട്ടാലും കിട്ടാവുന്നതാണ്. അപ്പോൾ ഈ മരുന്ന് എല്ലാ സ്ഥലത്തേക്കും കിട്ടുന്നുണ്ട്, കൊറിയർ സംവിധാനം ഉള്ളതാണ്. നമ്മുടെ ഔട്ട്ലെറ്റ് ട്രിവാൻഡ്രത്തും കൊല്ലത്തൊക്കെ ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ പോയി ഡയറക്റ്റ് വാങ്ങിക്കാം. യു എയിലും എല്ലാ എമിറേറ്റ്സിലോട്ടും കിട്ടുന്നുണ്ട്. റാസൽ കേമിലാണ് നമ്മുടെ ഔട്ട്ലെറ്റ് ഉള്ളത്. അപ്പോൾ ഈ മരുന്ന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ സംശയങ്ങളുള്ള ആൾക്കാർക്കും താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ അലർജീൻ്റെ ഈ നാച്ചുറൽ ഹെയർ കോംബോ ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ടൊന്ന് അറിയിക്കാം. ഓക്കെ.